ரகணபவச ரிகணபவச ரிபவச ரவண வீர நமோ நம லிபவச ரவண நிர நிர நிரண வசர ஹரப வருக ആരാണി മുത്തശ്ശി? തൊട്ടടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്നവരാണ്. തന്റെ ചെറുമകന് കൊടുക്കാൻ വേണ്ടി പഴങ്ങൾ എറുക്കാൻ വന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരെങ്കിലും അനുഭവമുള്ളവർ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? അതിനാണ് ഈ മുത്തശ്ശി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശി ഇവിടെ എന്ത് ചെയ്യുകയാണ്? വേറെയും കുഞ്ഞുങ്ങളുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അവരെയും കുളിപ്പിക്കാമല്ലോ എന്ന് കരുതി അകത്തേക്ക് വന്നതാണ് മോളെ. വേണ്ട വേണ്ട, ഇവർ ഇപ്പോഴാണ് ഉറക്കത്തിൽ നിന്നും ഉണർന്നു വരുന്നത്. ഇതാ ഇവനാണ് ഉറങ്ങാതെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം ഇവനെ മാത്രം കുളിപ്പിച്ചാൽ മതിയാകും. അങ്ങനെ തന്നെ ആയിക്കോട്ടെ മോളെ. പക്ഷേ ഒരു ചെറിയ സംശയം. എന്താണ്? ഇതാ ഇവിടെയുള്ള ഈ അഞ്ചു കുഞ്ഞുങ്ങളെയും ഇതാ ഈ കുഞ്ഞിനെയും ഓരോരുത്തരെയായി കുളിപ്പിച്ചാൽ ആരെയാണ് ഇതിൽ കുളിപ്പിച്ചത്, ആരെയാണ് കുളിപ്പിക്കാതെ വിട്ടതെന്ന് മനസ്സിലാകാതെ പോകും എനിക്ക്. അതെന്താ? ആറു പേരും ഒരേ ചായയിലാണുള്ളത്. സത്യം തന്നെയാണ് മുത്തശ്ശി പറഞ്ഞത്. ഓരോരുത്തരെയും കണ്ടാൽ ആര് ആരുടെ കുഞ്ഞാണെന്നുള്ള സംശയമുണ്ടായി പോകും. അത് ശരിയാണ്, പക്ഷെ കുട്ടികൾക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇതെന്ത് അത്ഭുതമാണ്! ഞാൻ മനസ്സിൽ കണ്ടതൊന്ന്, ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്ന്. ശിവപുത്രൻ ഒരാൾ മാത്രമല്ലേ, അവനെ നിഷ്പ്രയാസം നശിപ്പിക്കാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷെ ഇവിടെ ആറ് കുഞ്ഞുങ്ങൾ എങ്ങനെ വന്നു? ഈ കുഞ്ഞുങ്ങളിൽ ആരാണ് യഥാർത്ഥ ശിവകുമാരൻ? അത് തീർച്ചയായും ഇതിൽ ഒരാൾ മാത്രമായിരിക്കും. മറ്റു കുഞ്ഞുങ്ങൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള പ്രതിബിംബങ്ങളാകാനാണ് സാധ്യത. ഇപ്പോൾ കണ്ടോ ദേവേന്ദ്ര, അജമുഖി ശിവപുത്രൻ ഉള്ള സ്ഥലത്ത് തന്നെ എത്തിയല്ലോ. ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഭയന്നില്ലേ? ഇപ്പോൾ സമാധാനമായില്ലേ? അസുരകുലം പൊതുവെ ധൈര്യവും സാമർഥ്യവും ഏറെയുള്ളവർ തന്നെയാണ്. എന്നാൽ അവർ മഠേത്തരത്തിലും ഒട്ടും പിന്നിലല്ല. വിവരമില്ലായ്മ കാണിക്കാനും അവർ മിടുക്കരാണ്. അജമുഖിയും അവരിൽ ഒരാളാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയല്ലേ? ശിവപുത്രന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ആറ് ശിശുക്കളിൽ ആരാണ് ശിവകുമാരൻ എന്ന് കണ്ടെത്തുന്നതിൽ അവൾ പരാജയപ്പെട്ടുപോയി. എന്തായാലും അവളുടെ മൂഢത്വം ആറുപേരായിരിക്കുന്ന ശിവകുമാരന് ഗുണമാണ് ചെയ്തത്. ഇപ്പോൾ എല്ലാവർക്കും തൃപ്തിയായില്ലേ? അസുരകുലത്തിലുള്ള ആരെങ്കിലും ശിവകുമാരന്റെ സമീപത്ത് പോയാൽ അഗ്നിവലയത്തിൽ അകപ്പെട്ടതുപോലെ ദഹിച്ചു പോകുമെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സത്യമാണ് ഗുരുദേവ. ഈ വിവരം അറിയുമ്പോൾ തന്നെ സിംഹവക്തനും താരകാസുരനും ശൂരപത്മനുമൊക്കെ അമ്പരന്ന് പോകുന്നതാണ്. അവരുടെ മുഖം കാണാൻ കഴിയാതെ പോയതിന്റെ വിഷമത്തിലാണ് ഞാനിപ്പോൾ. എന്താണ് പറയുന്നത് അജമുഖി? എന്താണ് പറയുന്നത് അജമുഖി? എന്താണ് പറയുന്നത് അജമുഖി? നീ പറയുന്നത് സത്യമാണോ? ആറ് ശിവപുത്രന്മാരോ? ശരവണപ്പൊയ്കയിൽ ആറ് കുഞ്ഞുങ്ങളായിരിക്കുന്നുവെന്നോ? ശിവപുത്രൻ ഒരാളുടെ കാര്യം മാത്രമല്ലേ നമ്മൾ അറിഞ്ഞത്? ഇപ്പോൾ എങ്ങനെയാണ് ഇത്രയും പേർ
രണ്ടോ മൂന്നോ പോലുമല്ല, ആറു പേരാണ് ജനിച്ചിരിക്കുന്നത്. ഈ ദുർവിധി സംഭവിച്ചത് എങ്ങനെ? ജ്യേഷ്ഠ, ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് അവിടെ ഒരു ശിവപുത്രൻ ജന്മമെടുക്കാനേ വഴിയുള്ളൂ. ഇപ്പോഴെനിക്ക് അജമോക്കിയിൽ തന്നെയാണ് സംശയം തോന്നുന്നത്. താരകാസുര, നിന്റെ സംശയം എന്താണ്? അജമുഖി അവിടെ സ്വാഭാവിക നിലയിലാണോ ഉണ്ടായിരുന്നത്, അതോ അവളുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലായിരുന്നോ, അതോ അവളുടെ തലയ്ക്ക് തന്നെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടതാണോ? എന്താണ് ജ്യേഷ്ഠ, എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എത്രയോ ദേവകളെ വിരട്ടി ഓടിച്ച് എന്റെ കണ്ണിൽ പെടുന്നത് തന്നെ ആപത്താണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ മുനിമാരുടെ ശരീരത്തെ എന്റെ നോട്ടം കൊണ്ട് തന്നെ ദഹിപ്പിച്ച് ഭസ്മമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള എന്റെ കണ്ണുകൾക്ക് എങ്ങനെ പിഴവ് സംഭവിക്കും? ശത്രുവിനെ നിരീക്ഷിക്കുന്നതിൽ എന്റെ കണ്ണുകൾ എന്നെ ചതിക്കുമെന്നാണോ? ശരവണ പൊയ്കക്കരികിൽ നിർമ്മിച്ചിരിക്കുന്ന പർണശാലയിൽ ആറ് ശിശുക്കൾ ഉള്ളത് സത്യമാണ്. അവരെ സ്വയം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഇത് സത്യമാണെങ്കിൽ ദേവാദിദേവനായ മഹാദേവൻ മഹാദ്രോഹിയായി മാറി എന്നുള്ളത് വളരെ സ്പഷ്ടമായിരിക്കുന്നു. ദേവന്മാരുടെ സ്വതസിദ്ധമായ കപടനാടകത്തിൽ അഗ്രഗണ്യനായെന്നല്ലേ അതിന്റെ പൊരുൾ. തിരുവിളയാടൽ നടത്തുന്നതിൽ വളരെ പ്രിയമുള്ള പരമൻ ഒരേ രൂപത്തിൽ ആറ് ശിശുക്കളെ സൃഷ്ടിച്ച് നമ്മെ കബളിപ്പിക്കാൻ നോക്കുകയായിരുന്നല്ലേ. ജ്യേഷ്ഠ, ദ്രോഹം കപടം ഇതെല്ലാം ഈശ്വരൻ മാത്രമാണ് ചെയ്യുന്നതെന്നാണോ കരുതിയിരിക്കുന്നത്? വേറെ ആരെയാണ് നിനക്ക് സംശയമുള്ളത് താരക? നമ്മുടെ കൂടെയുള്ള ഒരാൾ. നമുക്ക് ഇത്തരം അനിഷ്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആരോ ഒരാൾ ഇവിടെയുണ്ട്. ആ വ്യക്തി ഈശ്വരനോട് കൂട്ടുചേർന്ന് നമുക്കൊപ്പം നിൽക്കുന്നത് പോലെ കപട നാടകം കളിച്ച് നമുക്കെതിരെ കരുക്കൾ നീക്കുകയാണ്. നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത് താരകാസുര? അസുരകുലത്തിൽ ജനിച്ച ഒരാൾ ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കില്ല. ഞാനും അത് അംഗീകരിക്കുന്നുണ്ട്. അസുരകുലത്തിൽപ്പെട്ടവർ ഇങ്ങനെ പ്രവർത്തിക്കുകയില്ല. എന്നാൽ അസുരകുലത്തിന് പിന്തുണ നൽകുന്നു എന്ന് പറയുന്നവർ ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കാൻ വഴിയില്ലേ? തെളിച്ചു പറയൂ, നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അസുരഗുരു ആണെന്ന് സ്വയം അഹങ്കരിക്കുന്ന ശുക്രാചാര്യർ. ശുക്രാചാര്യർ, താരകാസുര, നീ പറയുന്നത് അംഗീകരിക്കാനും കഴിയുന്നില്ല, അംഗീകരിക്കാതിരിക്കാനും കഴിയുന്നില്ല. അസുരഗുരുവായി അസുരകുലത്തിന് തന്നെ സ്വയം സമർപ്പിച്ച വ്യക്തിയല്ലേ അദ്ദേഹം? ആയിരിക്കാം. എന്നാൽ ഏതെല്ലാം അസുരസഭകളിൽ അദ്ദേഹം ഗുരുവായിരുന്നുവോ അവരെല്ലാം ഇപ്പോൾ എവിടെയാണ്? ആരെങ്കിലും ഒരാൾ അതിൽ വിജയിച്ചവരായുണ്ടോ? എന്തുകൊണ്ടില്ല? കാരണം എന്താണ്? ശുക്രാചാര്യൻ ശിവഭക്തനാണ്. ഈശനെ തന്റെ ഉള്ളിൽ വെച്ച് പൂജിച്ച ഭക്തന്മാരിലൊരാൾ. അതുകൊണ്ട് ഈശ്വരന്റെ ആജ്ഞ അനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. താരക, എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ബഹുമാന്യനായ ശുക്രാചാര്യരെ നീ കുറ്റപ്പെടുത്തുന്നത്? പറഞ്ഞു തരാം, കേട്ടോളൂ. അദ്ദേഹമാണ് ജ്ഞാനദൃഷ്ടി കൊണ്ട് ശരവണപ്പൊയ്കയിൽ ശിവകുമാരൻ ഉണ്ടെന്ന കാര്യം നമ്മെ അറിയിച്ചത്. പക്ഷെ എന്തുകൊണ്ട് അപ്പോൾ തന്നെ പറഞ്ഞില്ല അവിടെ ആറ് ശിശുക്കൾ വളരുന്നുണ്ടെന്നുള്ളത്? ജ്ഞാനദൃഷ്ടിയിൽ അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് അത് നമ്മിൽ നിന്ന് മറച്ചു വെച്ചത്? അതുകൊണ്ട് ഞാൻ തറപ്പിച്ചു പറയുകയാണ്, നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്കെതിരെ ചതിപ്രവർത്തികൾ ചെയ്യുകയാണ് അസുരഗുരു ശുക്രാചാര്യ. മതിയാക്കൂ താരകാസുര, മതിയാക്കൂ, മതിയാക്കൂ. ഇനി ഒരാൾ
അക്ഷരം നിന്റെ നാവിൽ നിന്ന് വീണാൽ നിന്നെ തകർക്കാൻ ശിവപുത്രന്റെ ആവശ്യമില്ല. എന്റെ ക്രോധത്തിന്റെ അഗ്നി തന്നെ നിന്നെ ദഹിപ്പിച്ച് ഭസ്മമാക്കും. മറക്കണ്ട. ഇത്രയും വലിയൊരു കുറ്റാരോപണം എന്റെ മേൽ ഉന്നയിക്കാൻ എങ്ങനെയാണ് നിനക്ക് ധൈര്യമുണ്ടായത്? കപട നാടകം നടത്തുന്നവനെന്ന പേരെനിക്ക് നൽകി. ഗുരുദേവ, താരകൻ ഇത്തരം കടുത്ത വാക്കുകൾ പ്രയോഗിച്ചത് തെറ്റുതന്നെയാണ്. എന്നാൽ ആ സംശയത്തിൽ ന്യായമുള്ളതായിട്ടാണ് തോന്നുന്നത്. ഇത്രയും വലിയൊരു കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ സ്വയം ഒരു തീരുമാനത്തിലെത്തി അത് ഞാൻ മറച്ചു വെച്ചതാണെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അത് അംഗീകരിക്കാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ അജമുഖി അവിടെ കണ്ട കാഴ്ച സത്യമല്ലെന്നാണോ? ആറ് ശിശുക്കൾ ഉണ്ടെന്ന് പറയുന്നത് നുണയാണോ? അജമുഖി പറഞ്ഞത് നുണയല്ല. അവൾ അവിടെ ആറ് ശിശുക്കളെ കണ്ടത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ശിവകുമാരൻ എന്ന് പറയുന്നത് ഒരാളല്ല, ആറ് കുമാരന്മാരാണെന്നുള്ളത് എന്തുകൊണ്ടങ്ങ് പറഞ്ഞില്ല? അവിടെയുള്ളത് ആറ് ശിശുക്കളാണെങ്കിലും അതൊരു ശിശു തന്നെയാണ്. കണ്ടാൽ ഒരേപോലെ ഇരിക്കുന്ന ആറ് ശിശുക്കളെ ഞാൻ കണ്ടതാണ്. അത് വെറും തോന്നലായിരുന്നെന്നാണോ അങ്ങ് പറയുന്നത്? അല്ല, നീ കണ്ട കാഴ്ച വെറും തോന്നലായിരുന്നില്ല, അത് ഉൾക്കൊണ്ട വിധമാണ് തെറ്റിയത്. ഗുരുദേവ, ഞങ്ങൾക്ക് ആ അറിവ് പകർന്നു തരേണ്ടത് അങ്ങല്ലേ? വിശദീകരിക്കൂ. ചില കാര്യങ്ങൾ അങ്ങനെ വിശദീകരിക്കാൻ കഴിയാതെ വരും സിംഹവക്ത്ര. സൂചനകൾ നൽകുമ്പോൾ തന്നെ സ്വന്തം ബുദ്ധി കൊണ്ടത് മനസ്സിലാക്കണം. മഹർലോകം, ഭുവർലോകം, സ്വർലോകം തുടങ്ങി ഏഴ് ലോകങ്ങൾ മുകളിലുണ്ട്. അതലം, വിതലം, പാതാളം തുടങ്ങി ഏഴ് ലോകങ്ങൾ താഴെയാണെങ്കിലും അതിൽ ജീവരാശികളെല്ലാം ഒരുപോലെ തന്നെയാണുള്ളത്. നവഗ്രഹങ്ങൾ ഓരോന്നും ഓരോ ദിശയിലേക്കാണ് ദർശനം നൽകുന്നതെങ്കിലും മനുഷ്യർക്ക് ഫലങ്ങൾ നൽകുന്നതിൽ അവർ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അസംഖ്യം ഗ്രഹങ്ങൾ, അസംഖ്യം നക്ഷത്രങ്ങൾ വേർപെട്ട് കിടന്നാലും അവയെല്ലാം ഒന്നായി നിൽക്കുന്ന ബ്രഹ്മാണ്ഡമാണ്. അതുപോലെ തന്നെ ആറ് ശിശുക്കളായി രൂപമെടുത്താലും ശിവപുത്രൻ ഒന്നു തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല നന്ദി, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. മാതൃത്വത്തിലുള്ള ഇത്തരം രഹസ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. അവിടുന്ന് പറയുന്നത് സത്യമാണ് ദേവി. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. രതിയുടെ ശാപം കാരണം എനിക്ക് ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ശേഷിയില്ല എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് എന്റെ നാഥനിൽ നിന്നും ഈ കുഞ്ഞ് ജന്മം കൊണ്ടിരിക്കുന്നത്. എന്നാലും അവൻ എന്റെ പുത്രനല്ലേ? ഈ പാർവതിയുടെ കുമാരനല്ലേ? അതിലെന്താണ് സംശയം? അഖിലം മുഴുവനും അദ്ദേഹത്തെ പാർവതി പുത്രൻ എന്നേ വിളിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലോകനാഥനായ അദ്ദേഹം എന്തിനാണ് എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റി നിർത്തിയിരിക്കുന്നത്? ആ കുഞ്ഞിനെ എവിടെയോ മറവിൽ വളർത്തുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് പലവട്ടം ഞാൻ ചിന്തിച്ചു നോക്കി, ഉത്തരം കിട്ടിയില്ല. ദേവി, അവിടുത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്കറിയില്ല. പരമേശ്വരന്റെ ലീലകളുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അറിവും എനിക്കില്ല. അമ്മയിൽ നിന്നും കുഞ്ഞിനെ അകറ്റി നിർത്തേണ്ട അവസ്ഥ ഈ ലോകത്ത് എവിടെയും നടന്നിട്ടുള്ളതായി ഞാൻ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. അതെന്താണ്? പരമേശ്വരൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അതിനൊരു കാരണമില്ലാതിരിക്കില്ല. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയുടെ പിന്നിലും ഒരു രഹസ്യമുണ്ടായിരിക്കും. ഇപ്പോൾ ദേവിയുടെ പുത്രനെ ദേവിയിൽ നിന്നും പിരിച്ചെടുത്തു എന്നോർത്തല്ലേ ഈ ദുഃഖിക്കുന്നത്? എന്നാൽ കുഞ്ഞിനെ ദേവിയിൽ നിന്നും വളരെ ദൂരെ മാറ്റി നിർത്തിയിരിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു വലിയ മഹത്വവും കാരണവും ഉണ്ടായിരിക്കും.
അതും ശരിയാണ്. ആറ് കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള രഹസ്യം അങ്ങ് ഞങ്ങളോട് പറയാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഗുരുദേവ, താരകാസുരൻ അങ്ങയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് അവന്റെ ജ്യേഷ്ഠൻ എന്ന നിലയിൽ ഞാൻ അങ്ങയോട് മാപ്പ് പറയുകയാണ്. അടക്കാൻ കഴിയാത്ത ക്രോധത്തിൽ അസുരകുലത്തിന്റെ ഗുരുവായ അങ്ങയോട് മോശമായി സംസാരിച്ചു അവൻ. എങ്കിലും അങ്ങയോട് ഒരു കാര്യം അറിയിച്ചേ മതിയാകൂ. ഞങ്ങളും ശിവഭക്തരാണ്, ശിവഭഗവാനോട് വരങ്ങൾ പ്രാപ്തമാക്കിയവരാണ്. അങ്ങനെയുള്ളപ്പോൾ ശിവഭഗവാൻ ഞങ്ങളെ വധിക്കാൻ വേണ്ടി ശിവപുത്രന് ജന്മം നൽകിയാൽ അവനെ ജീവനോടെ വിടാൻ സാധിക്കുമോ ഞങ്ങൾക്ക്? പാടില്ല. ഒരു ശത്രു ജന്മമെടുത്തു കഴിഞ്ഞെങ്കിൽ അവൻ നമ്മെ തകർക്കും മുൻപ് അവനെ നാം തകർക്കണം. ഇതാണ് ഗുരുദേവ അങ്ങയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. 108 യുഗങ്ങൾ 108 അണ്ടങ്ങൾ അടക്കി വാടാൻ അവകാശമുള്ള അങ്ങയുടെ ശിഷ്യർ ചില യുഗങ്ങൾ പോലും ജീവിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോകാനോ അസുര സാമ്രാജ്യം മുച്ചൂടും നശിക്കാനോ അങ്ങ് അനുവദിക്കുമോ? അതെങ്ങനെ ശൂരപത്മ, അതെങ്ങനെ അനുവദിക്കും? അതിനുവേണ്ടിയാണോ സുരസയ്ക്ക് മായാവിദ്യകൾ പറഞ്ഞുകൊടുത്ത് മായ എന്ന പേരും ഞാൻ നൽകിയത്, നിങ്ങൾക്ക് ഈശ്വരനെ പ്രസാദിപ്പിച്ച് വരം നേടാൻ വഴിയൊരുക്കിയത്? അങ്ങനെയാണെങ്കിൽ ശിവപുത്രനെ ഉടനെ വധിക്കാനും അങ്ങ് തന്നെ ഒരു വഴി ഉപദേശിക്കണം. ഭുജംഗാസുരൻ ഭുജംഗാസുര. രണ്ടുപേർക്കും പുറത്തുപോയ മൂന്നുപേരും ഇതുവരെ തിരിച്ചു വരാത്തതിനെ കുറിച്ച് ആശങ്കയില്ലേ? എന്റെ മനസ്സ് അതോർത്ത് എത്ര പരിഭ്രമിക്കുന്നുണ്ടെന്ന് അറിയാമോ? എന്താണ് നീ അങ്ങനെ പറയുന്നത്? ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണോ നീ കരുതിയത്? ഞങ്ങളുടെ മനസ്സിലും അവർ തിരിച്ചു വരാത്തതിൽ വിഷമമുണ്ട്. നീ അത് തുറന്നു പറഞ്ഞു. ഞങ്ങൾ മനസ്സിനുള്ളിൽ അതേ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പതിവ് പോലെ പൂജയ്ക്ക് പൂക്കളെറുക്കാനല്ലേ പോയത്? ഇന്നെന്താണ് ഇത്രയും വൈകുന്നത്? ഒരുപക്ഷെ അകലേക്കെങ്ങാനും പോയിരിക്കുമോ? എന്നാൽ പതിവായി പൂക്കൾ അടർത്തുന്ന സ്ഥലത്ത് ആവശ്യത്തിന് വേണ്ട പൂക്കൾ പൂത്തു നിൽക്കുന്നത് ഇന്നലെ ഞാൻ കണ്ടതാണ്. എന്തെങ്കിലും അപകടത്തിൽ അവർ പെട്ടിരിക്കുമോ? അരുതാതത് പറയല്ലേ. നീ പറയുന്നത് മനസ്സിൽ പരിഭ്രമം ഉണ്ടാക്കുകയാണ്. നമുക്ക് പോയി അന്വേഷിച്ചിട്ട് വന്നാലോ? അതാണ് നല്ലത്. കുഞ്ഞുങ്ങൾ നന്നായി ഉറങ്ങുകയല്ലേ. ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാം. നീ ഇവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ. ഒന്ന് നിൽക്കൂ. ഞാൻ എങ്ങനെയാണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുക? കുഞ്ഞുങ്ങൾ നല്ല ഉറക്കത്തിലല്ലേ? ഞാനും വരികയാണ്. കുട്ടികൾ ഉണരുന്നതിന് മുമ്പ് തിരികെ എത്താം. വേഗം വരൂ. ഭുജംഗാസുര.
അസുരകുല രാജൻ ആജ്ഞാപിച്ചാലും. ഭുജംഗാസുര ഇവിടെ നിന്ന് വടക്ക് ദിക്കിലേക്ക് പോയാൽ ഹിമഗിരിയുടെ താഴ്വരയിൽ ശരവണ പൊയ്ക എന്നൊരു സ്ഥലമുണ്ട്. അതിന്റെ തീരത്ത് കാണുന്ന പർണശാലയിലാണ് അസുരകുലത്തിന്റെ നാശത്തിന് കാരണമാകാൻ ജന്മമെടുത്ത ശിവപുത്രനുള്ളത്. എന്ത്, അസുരകുലത്തിന്റെ നാശത്തിന് ജനിച്ചവനോ? അവന്റെ അന്ത്യം എന്റെ കൈകൊണ്ടാണ്. നന്നായി ഭുജംഗാസുര, നന്നായി. ഇതിനു വേണ്ടിയാണ് നിന്നെ വരുത്താൻ പറഞ്ഞത്. ശിവപുത്രനായി വന്നവൻ ഒരാളല്ല, ആറു കുട്ടികളാണ്. ഞാനോ ആറു കുട്ടികളെയും ഒരു ക്ഷണം കൊണ്ട് വരിഞ്ഞു മുറുക്കി വിഴുങ്ങുന്നതാണ്. ആ ആറ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ആറ് കാർത്തിക സ്ത്രീകളുമുണ്ട്. അവരെ അവിടെ നിന്നും അകറ്റാൻ എന്റെ സഹോദരി അജമുഖി നിന്നെ സഹായിക്കുന്നതാണ്. സന്തോഷം. ഈ ഭുജംഗാസുരൻ അവിടെ എത്തിയാൽ ഉടൻ തന്നെ ആ ശിശുക്കൾ വധിക്കപ്പെട്ടു എന്ന വാർത്ത അങ്ങയുടെ കാതുകളിലെത്തും. അനുവാദം തരൂ അസുരരാജൻ, ആജ്ഞ നൽകിയാലും. വിജയിച്ചു വരൂ. സ്ഥിരമായി വരുന്ന സ്ഥലം ഇതല്ലേ? ധാരാളം പുഷ്പങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഈ സ്ഥലം വിട്ട് വേറെ എവിടേക്കാണ് പോയത്? അവരിവിടെ വന്നതിന്റെ ഒരു സൂചനയും കാണാനില്ല. എവിടെയാണ് പോയതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അവർ ഒരുപാട് അകലെ പോകേണ്ട ഒരു കാര്യവുമില്ല. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. അപകടം, അപകടം.